ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് അടിപൊളി ആപ്ലിക്കേഷൻസാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് സമ്മാനമായിട്ട് നൽകുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ട്രാൻസ്പെറൻറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മുടെ ആപ്ലിക്കേഷൻസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിഡ്ജറ്റ്സ് ഓപ്പൺ ആക്കണം. അതിനായിട്ട് നമ്മൾ സാധാരണ ഫോണുകളിൽ ചെയ്യാറുള്ളത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുന്ന പോലെ പിൻ ചെയ്തു. അപ്പോൾ ഇവിടെ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതെടുത്തതിന് ശേഷം നമ്മളിവിടെ തരുന്ന സമയത്ത് നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാൻ കഴിയും. അപ്പോൾ അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റൈൽ എന്ന ഭാഗത്ത് നമുക്ക് ഓവൽ, റൗണ്ടഡ്, ഫ്രീ എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതൊരു രൂപത്തിലാണ് അവിടെ ഹോം സ്ക്രീനിൽ കാണണം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനാണെങ്കിൽ ഇവിടെയുള്ള ഇൻവിസിബിൾ എന്ന് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്പൺ ആപ്പ് എന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഏതൊരു ആപ്ലിക്കേഷനാണ് നമുക്കിങ്ങനെ ഹൈഡ് ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാമറ ആപ്ലിക്കേഷൻ എടുത്തു, അതിനുശേഷം ഇവിടെ ആഡ് എന്നത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇത് വന്നിട്ടുണ്ട്, എങ്ങനെ ഏത് സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. നമുക്കിവിടെ ഹോൾഡ് ചെയ്തിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, അതിൻ്റെ സൈസ് നമുക്ക് മാറ്റം വരുത്താനൊക്കെ കഴിയും. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട സ്ഥലം എടുക്കുക, അത് വേറെ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്പ് സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ കഴിയും. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തത് എവിടെയാണോ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത് കാണാം. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ആർ എൽ ബബിൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓട്ടോ റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മൊബൈലിൽ, അത് ഓൺ ആക്കിയിടുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്, എന്നാൽ ചില സമയത്ത് നമുക്കിത് ഓഫ് ആക്കി ഇടേണ്ടി വരും. നമ്മൾ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഓൺ ആക്കിയിടുമ്പോൾ നമ്മൾ കിടന്നൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് വെറുതെ ഇത് റൊട്ടേഷൻ ആകുന്നത് കാണാം. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആർ എൽ ബബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓട്ടോ റൊട്ടേറ്റ് എന്നത് ഓഫ് ആക്കി ഇടണം, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഐക്കൺ കാണാൻ കഴിയും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ റൊട്ടേറ്റ് ആകുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യില്ല. റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഫോണിൽ തിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഐക്കൺ വരും, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ക്രീൻ റൊട്ടേറ്റ് ആകുള്ളൂ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.